നമസ്കാരം തുഞ്ചൻവിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ നോക്കാം ഏറെ നാളുകൾക്ക് ശേഷം വിളിച്ചു ചേർത്ത താലൂക്ക് സഭയിൽ ബന്ധപ്പെട്ട വകുപ്പ് ഉദ്യോഗസ്ഥന്മാർ പങ്കെടുത്തില്ല പ്രതിഷേധം അറിയിച്ച് താനൂർ നഗരസഭാ ചെയർമാൻ പിപി ശംസുദ്ദീൻ കേരള മുനിസിപ്പൽ കോർപ്പറേഷൻ റേഷൻ സ്റ്റാഫ് അസോസിയേഷന്റെ 45-ാമത് യൂണിറ്റ് സമ്മേളനം സമാപിച്ചു പ്രസിഡന്റ് സുജിത സെക്രട്ടറി സുരേഷ് എന്നിവരെ സമ്മേളനം തിരഞ്ഞെടുത്തു ചരിത്രത്തിലാദ്യമായി സീനിയർ വനിതാ നാഷണൽ ചാമ്പ്യൻഷിപ്പ് ട്രോഫി പുറത്തിറക്കി എം എസ് സ്മാരക കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ നടക്കുന്ന കലാശപ്പോരാട്ടത്തിൽ ജേതാക്കൾക്ക് ട്രോഫി സമ്മാനിക്കും എംഎസ്എംഇ പാരമ്പര്യ വ്യവസായങ്ങൾ മലപ്പുറം ജില്ലാതല ആശയരൂപീകരണ സെമിനാർ തിരൂർ സിദി സായി മെമ്മോറിയൽ പോളിടെക്നിക് കോളേജിൽ നടന്നു വിശദമായ വാർത്തകളിലേക്ക് ഏറെ നാളുകൾക്ക് ശേഷം വിളിച്ചു ചേർത്ത താലൂക്ക് സഭയിൽ ബന്ധപ്പെട്ട വകുപ്പ് ഉദ്യോഗസ്ഥന്മാർ പങ്കെടുക്കാത്തത് പ്രതിഷേധാർഹമെന്ന താനൂർ നഗരസഭാ ചെയർമാൻ പി പി ശംസുദ്ദീൻ ഒട്ടേറെ തിരക്കുകൾക്കിടയിലും താലൂക്ക് സഭയിൽ ജനപ്രതിനിധികളും തദ്ദേശ സ്വയംഭരണ അധ്യക്ഷന്മാരും എത്തിയിട്ടും വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥന്മാർ എത്തിയില്ല എന്നും അദ്ദേഹം പറഞ്ഞു കോവിഡ് മഹാമാരിക്ക് ശേഷം ചേർന്ന താലൂക്ക് സഭയിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ പങ്കെടുക്കാനെത്തിയില്ല പി ഡബ്ല്യു ഡി കൃഷി ഇറിഗേഷൻ എക്സൈസ് വകുപ്പ് ഉദ്യോഗസ്ഥന്മാർ താലൂക്ക് സഭയിലെത്തിയില്ല പങ്കെടുക്കാത്ത ഉദ്യോഗസ്ഥന്മാരുടെ വിശദീകരണം തേടണമെന്ന താലൂക്ക് സഭയിൽ പങ്കെടുത്ത ജനപ്രതിനിധികൾ ആവശ്യപ്പെട്ടു ഏറെ കാലത്തെ കാത്തിരിപ്പിന് ശേഷമാണ് ഓൺലൈന് പകരം നേരിട്ടുള്ള ഒരു താലൂക്ക് വികസന സമിതി ഇന്നിവിടെ ചേർന്നിട്ടുള്ളത് രാവിലെ സാംസ്കാരിക സമുച്ചയത്തിലാണ് മീറ്റിംഗ് എന്നാണ് ഇതുവരെ കിട്ടിയിരുന്ന അറിയിപ്പിലുണ്ടായിരുന്നത് അവിടെ ചെന്നപ്പോഴാണ് അറിയുന്നത് വാഗൻ ട്രാജഡി ഹാളിലോട്ട് ഇത് മാറ്റിയിട്ടുണ്ടെന്നുള്ള വിവരം ഏതായാലും വളരെ പ്രതീക്ഷയോടുകൂടിയാണ് നമ്മൾ മീറ്റിംഗിന് അറ്റൻഡ് ചെയ്തിട്ടുള്ളത് വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപന അധ്യക്ഷന്മാരും സെക്രട്ടറിമാരും മറ്റു വകുപ്പ് എല്ലാവരുടെയും സാന്നിധ്യം ഉണ്ടാവുന്ന ഒരു കരുതിയിട്ട് തന്നെയാണ് ഇന്നത്തെ ഈ മീറ്റിംഗിൽ വന്നിട്ടുള്ളത് വിവിധങ്ങളായ ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട് നാടിനെ ബാധിക്കുന്ന വികസന പ്രശ്നങ്ങളുമായൊക്കെ ചർച്ച ചെയ്യുന്നതിനും അതിന് പരിഹാരം കാണുന്നതിനും വേണ്ടിയിട്ടാണ് നമ്മളിവിടെ എത്തിയിട്ടുള്ളത് നിർഭാഗ്യവശാൽ പല വകുപ്പ് മേധാവികളും ഈ മീറ്റിങ്ങിന് പങ്കെടുത്തിട്ടില്ല എന്നുള്ളതാണ് വളരെ ഖേദകരമായൊരു സംഗതി നമ്മളൊരുപാട് തിരക്കിനിടയിലും നാടിൻ്റെ മൊത്തമായ വികസന കാഴ്ചപ്പാടുകളൊക്കെ യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടി നമ്മൾ പണിയെടുക്കുമ്പോൾ അതിന് ബലം നൽകേണ്ടവരാണ് ഈ ഔദ്യോഗിക തലത്തിലുള്ള അധികാരികൾ ഒരുപക്ഷെ എനിക്കിന്നും ഇവിടെ തോന്നുന്നു പി ഡബ്ല്യു ഡിയെ ബന്ധപ്പെട്ട് ആരും ഇന്നിവിടെ പങ്കെടുത്തിട്ടില്ല കൃഷിയുമായി ബന്ധപ്പെട്ട് ഇവിടെ ആരും ഇന്ന് പങ്കെടുത്തിട്ടില്ല മീറ്റിങ്ങിൽ അതുപോലെ തന്നെ ഇറിഗേഷനുമായി ബന്ധപ്പെട്ട ആളുകൾ പങ്കെടുത്തിട്ടില്ല എക്സൈസുമായി ബന്ധപ്പെട്ട ആളുകൾ പങ്കെടുത്തിട്ടില്ല പിന്നെ എന്താണ് ഈ മീറ്റിംഗ് കൊണ്ട് അർത്ഥമാക്കുന്ന പോലും നമുക്ക് മനസ്സിലാവുന്നില്ല ധാരാളം ആളുകൾ നമുക്ക് പൊതുജനങ്ങളിൽ നിന്ന് ലഭിക്കുന്ന പരാതികളാണെന്നുണ്ടെങ്കിൽ തിരക്കടിയിൽ ആദ്യ രീതിയിലൊരു വ്യക്തിപരമായി നമുക്ക് കൊടുക്കാം പക്ഷേ നമ്മൾ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപന അധ്യക്ഷന്മാർ അതുപോലെ തന്നെ ജനപ്രതിനിധികളൊക്കെ തന്നെ ഈ മീറ്റിങ്ങിൽ വന്നിട്ട് അവർക്കുള്ള കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കുമ്പോൾ മറുപടി പറയേണ്ട ആളുകൾ അതിനുവേണ്ടി ഇല്ല എന്നുള്ളത് പിന്നെ ഈ ഒരു മീറ്റിംഗ് വളരെ പ്രഹസനമായിട്ടാണ് തോന്നിയിട്ടുള്ളത് ഏതായാലും അവിടെ കണ്ട ഒരു കാഴ്ച എന്ന് പറയുന്നത് തഹസിൽദാർ മാത്രമാണ് ആശ്വാസമായി അദ്ദേഹത്തിന് എല്ലാത്തിനും കൂടെ മറുപടി പറയേണ്ട ഒരു രീതിയാണ് അവിടെ കണ്ടിട്ടുള്ളത് താനൂർ നഗരസഭയുമായി ബന്ധപ്പെട്ട് ഞാൻ നാല് കാര്യങ്ങളാണ് ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുള്ളത് ഒന്ന് നിരന്തരമുണ്ടാവുന്ന അപകടമാണ് റോഡ് നന്നാവും നടക്കാവ് വളവിലും മൂലക്കൽ വളവിലും ധാരാളം അപകടങ്ങൾ ദിനംപ്രതി അപകടങ്ങളുടെ എണ്ണം കൂടി വരികയാണ് അതിൽ ജീവഹാനി കൂടി സംഭവിക്കുന്നുണ്ടെന്നുള്ളത് വളരെ വ്യസനമുള്ള ഒരു സംഗതി കൂടിയാണ് അപ്പോൾ അതിനെതിരെ നമ്മൾ നിരന്തരമായി നമ്മൾ PWDയുമായി ബന്ധപ്പെടുന്നു അതുപോലെ കളക്ടറുമായി ബന്ധപ്പെടുന്നു ബന്ധപ്പെട്ട മന്ത്രിയുമായി ബന്ധപ്പെടുന്നു അധികാരികളുടെയൊക്കെ ശ്രദ്ധയിൽ നമ്മളിത് പെടുത്തിയിട്ടുണ്ട് കാലതാമസം നേരിടുന്നുണ്ട് അതിന് ഒരു റിസൾട്ട് ഉണ്ടാക്കുന്നതിന് ഒരു പരിഹാരം പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാക്കുന്നതിന് കാലതാമസം നേരിടുന്നുണ്ട് രണ്ട് ടേക്ക് എ ബ്രേക്ക് എന്ന് പറയുന്ന ഒരു പദ്ധതി താനൂർ നഗരസഭയുടെ ഭാഗത്തു നിന്ന് നമ്മൾ പിന്നെ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് യാത്രക്കാരായ ആളുകൾക്ക് അവരുടെ പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കുന്നതിന് വേണ്ടിയുള്ളതാണ് ഈ ടേക്ക് എ ബ്രേക്ക് നാല് പോയിന്റുകളാണ് താനൂർ നഗരസഭ അതിന് വേണ്ടിയിട്ട് PWDയുടെ അനുമതി ചോദിച്ച് നൽകിയിട്ടുള്ളത് കോവിഡ് മഹാമാരിക്ക് ശേഷം തിരൂർ വാഗൻ ട്രാജഡി സ്മാരക ടൗൺ ഹാളിലാണ് താലൂക്ക് സഭ വിളിച്ചു ചേർത്തത് വിവിധ തദ്ദേശ സ്വയംഭരണ വകുപ്പ് അധ്യക്ഷന്മാരും ജനപ്രതിനിധികളുമടക്കം 50 പേർ താലൂക്ക് സഭയിൽ പങ്കെടുക്കാനെത്തിയിരുന്നു എന്നാൽ PWD കൃഷി
ഇറിഗേഷൻ എക്സൈസ് വകുപ്പ് ഉദ്യോഗസ്ഥന്മാർ പങ്കെടുത്തിരുന്നില്ല. താനൂർ തിരൂർ റോഡിലെ അപകടങ്ങളെ തടയിടാനുള്ള പദ്ധതികൾ, ഉണ്ണിയാൽ പുതിയ കടപ്പുറം കുടിവെള്ള പദ്ധതി, ഫിഷറീസ് കോളനിയിലെ പട്ടയ വിതരണം, നിറമരുതൂരിലെ ടൂറിസം സർവേ, പൊന്മുണ്ടം പഞ്ചായത്തിലെ റോഡ്, പുറത്തൂർ പഞ്ചായത്തിലെ മണൽവേട്ട തുടങ്ങിയ നിരവധിയായ പരാതികളാണ് താലൂക്ക് സഭയിൽ ഉയർന്നു വന്നത്. വകുപ്പ് ഉദ്യോഗസ്ഥന്മാരെ അറിയിച്ച് മറുപടി നൽകാമെന്ന് തഹസീൽദാർ പി ഉണ്ണി പറഞ്ഞു. ജില്ലാ പഞ്ചായത്ത് അംഗം വി കെ എം ഷാഫി, താനൂർ നഗരസഭാ ചെയർമാൻ പി പി ഷംസുദ്ദീൻ, നിറമരുതൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ഇസ്മായിൽ പുതുശ്ശേരി, പി പി അബ്ദുറഹിമാൻ സെയ്തലക്കുട്ടി, അഡ്വക്കേറ്റ് കെ ഹംസ, ബാവ വെട്ട മാലിക്കോയ തുടങ്ങിയവർ സംബന്ധിച്ചു. ഈ അപകടങ്ങൾക്ക് കാരണം എന്താണെന്ന് പോലും പി ഡബ്ല്യു ഡി നമ്മൾ നിരന്തരം ബന്ധപ്പെട്ട്, നമുക്കിപ്പോൾ ഒരു ഹമ്പ് വെക്കാൻ പാടില്ല, അല്ലെങ്കിൽ ഒരു ഡിവൈഡർ ഉണ്ട്, എന്തെങ്കിലും ഒരു സംവിധാനം കൊണ്ട് ഭദ്ര സംവിധാനം കൊണ്ടുവന്നിട്ട് ഈ അപകടത്തിൻ്റെ തോതൊന്ന് കുറയ്ക്കുകയും ജീവഹാനി നഷ്ടപ്പെടുന്നത് ഇല്ലാതാക്കുകയും ചെയ്യുന്ന രീതിയിലൊന്ന് ഇടപെടേണ്ടതില്ല. വളരെ അടിയന്തിരാണ്. ബന്ധപ്പെട്ട ഈ പി ഡബ്ല്യു ഡി നമ്മൾ സംസാരിച്ചു, ബന്ധപ്പെട്ട ഞങ്ങളെ നാട്ടിലുള്ള മന്ത്രിയോട് നമ്മൾ ഇടപെട്ടിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള ഒരു താൽക്കാലിക ആശ്വാസ പരിപാടി കോടതിയുടെ, ഇപ്പോൾ ഒരു പൊതുപ്രവർത്തകൻ കോടതിയിൽ ഇതിൽ ഇടപെട്ടു, അതിനുള്ള നടപടികൾ ഒരു ഉത്തരവായിട്ട് വന്നിട്ട് പോലും നമുക്ക് അതിന് റിസൾട്ട് ഉണ്ടാക്കാൻ കഴിഞ്ഞില്ലാണ്. നമുക്കറിയാം ഡെയിലി ഇപ്പോൾ ഇന്നലെ കഴിഞ്ഞ ദിവസം രണ്ട് അപകടമാണ്, മൂലക്കലുണ്ടായിട്ടുണ്ട്, വട്ടത്താണിയിലുണ്ടായിട്ടുണ്ട്. നിരന്തരം അവരാരും വന്നിട്ടുണ്ടോ? പി ഡബ്ല്യു ഡിക്കാരില്ല എന്ന് പോലും കിട്ടിയിട്ടുണ്ട്. മീറ്റിങ്ങുകളുടെ പ്രാധാന്യം തന്നെ ഒന്ന് നോക്കൂ. ഈ ബന്ധപ്പെട്ട ഒരു ഔദ്യോഗിക തലത്തിൽ നിന്നുള്ള ബന്ധപ്പെട്ട് മറുപടി കൊണ്ട് പറയേണ്ടവരെ ആളുകളൊന്നും റിപ്പോർട്ട് ചെയ്തില്ല. രണ്ടോ മൂന്നോ വിഭാഗം വന്നില്ല. ഇപ്പൊ നമുക്ക് റോഡ് സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട് അവരാരും ഇല്ലാന്ന് പറഞ്ഞു. ടിവിഎൻ ന്യൂസ് തിരൂർ. കേരള മുനിസിപ്പൽ കോർപ്പറേഷൻ റേഷൻ സ്റ്റാഫ് അസോസിയേഷന്റെ 45-ാമത് യൂണിറ്റ് സമ്മേളനം തിരൂർ ടി ബി ഹാളിൽ വെച്ച് നടന്നു. സമ്മേളനം നഗരസഭാ ചെയർപേഴ്സൺ എ പി നസീമ ഉദ്ഘാടനം ചെയ്തു. പുതിയ ഭാരവാഹികൾ പ്രസിഡന്റായി സുജീഷ, സെക്രട്ടറി സുരേഷ്, ട്രഷറർ ആസ്കർ പുളിക്കലകത്ത് എന്നിവരെ സമ്മേളനം തിരഞ്ഞെടുത്തു. കേരള മുനിസിപ്പൽ കോർപ്പറേഷൻ റേഷൻ സ്റ്റാഫ് അസോസിയേഷന്റെ 45-ാം യൂണിറ്റ് സമ്മേളനം തിരൂർ ടി ബി ഹാളിൽ വെച്ച് നടന്നു. സമ്മേളനം നഗരസഭാ ചെയർപേഴ്സൺ എ പി നസീമ ഉദ്ഘാടനം ചെയ്തു. വൈസ് ചെയർമാൻ രാമൻകുട്ടി മുഖ്യപ്രഭാഷണം നടത്തി. കൗൺസിലർമാരായ ഷാനവാസ്, സുബൈദ എന്നിവർ സംസാരിച്ചു. വിവിധ സംഘടനകളെ പ്രതിനിധീകരിച്ച എൻ ജി ഒ അസോസിയേഷൻ പ്രതിനിധി പി എസ് പ്രമോദ്, ഐ എൻ ടി യു സി പ്രതിനിധി സേവ്യർ എന്നിവർ സംസാരിച്ചു. സമ്മേളനത്തിൽ നഗരസഭാ ജീവനക്കാരുടെ ശമ്പളവും പെൻഷനും സർക്കാർ ഏറ്റെടുക്കുക, മെഡിസിപ്പിൽ കൂടുതൽ ആശുപത്രികളെ ഉൾപ്പെടുത്തുക, പങ്കാളിത്ത പെൻഷനിലെ അപാകതകൾ പരിഹരിക്കുക എന്നീ പ്രമേയങ്ങൾ അവതരിപ്പിച്ചു. പുതിയ ഭാരവാഹികളായി പ്രസിഡന്റായി സുജീഷ്, വൈസ് പ്രസിഡന്റായി സുനന്ദ, സെക്രട്ടറിയായി സുരേഷ്, ജോയിന്റ് സെക്രട്ടറിയായി നിസാർ, ട്രഷറർ അസ്കർ പുളിക്കലകത്ത് എന്നിവരെ സമ്മേളനം തിരഞ്ഞെടുത്തു. ജില്ലയിൽ ഗ്ലോബൽ എബിലിറ്റി വില്ലേജ് യാഥാർത്ഥ്യമാക്കുമെന്ന് മന്ത്രി വി അബ്ദുറഹിമാൻ. ഭിന്നശേഷിക്കാരുടെ ക്ഷേമവും പുനരധിവാസവും ലക്ഷ്യം വെച്ചാണ് ജില്ലയിൽ ഗ്ലോബൽ എബിലിറ്റി വില്ലേജ് യാഥാർത്ഥ്യമാക്കുന്നത്. ഭിന്നശേഷി ദിനാചരണത്തിന്റെ ഭാഗമായി തിരൂരിൽ സംഘടിപ്പിച്ച ഭിന്നശേഷി സൗഹൃദ ക്രിക്കറ്റ് മത്സരം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഭിന്നശേഷിക്കാരുടെ ക്ഷേമവും പുനരധിവാസവും ലക്ഷ്യം വെച്ച ജില്ലയിൽ ഗ്ലോബൽ എബിലിറ്റി വില്ലേജ് യാഥാർത്ഥ്യമാക്കുമെന്ന് മന്ത്രി വി അബ്ദുറഹിമാൻ പറഞ്ഞു. ഇതിനായി തിരൂർ താലൂക്ക് പരിധിയിൽ സ്ഥലം കണ്ടെത്തും. പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നതോടെ 100,000 വരുന്ന ജില്ലയിലെ ഭിന്നശേഷിക്കാർക്കും അവരുടെ ആശ്രിതർക്കും വലിയ സഹായകരമാവും. അന്താരാഷ്ട്ര ഭിന്നശേഷി ദിനാചരണത്തിന്റെ ഭാഗമായി വരം കൂട്ടായ്മ തിരൂരിൽ സംഘടിപ്പിച്ച ഭിന്നശേഷി സൗഹൃദ ക്രിക്കറ്റ് മത്സരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഈ സംഘടന ഇന്ത്യൻ ടീമിലേക്ക് തന്നെ 4 പേര് സംഭാവന ചെയ്ത ഒരു സംഘടനയാണ്. സമൂഹത്തിന്റെ മുഖ്യധാരയിൽ അവഗണിക്കപ്പെട്ടു എന്ന് തോന്നുന്ന ഒരു കാലഘട്ടത്തിൽ നിന്നും ഇവരെ വളരെ ശക്തമായി തന്നെ അവരുടെ സാമൂഹിക ജീവിതത്തിൽ ഇടപെടലുകൾ ഉണ്ടാക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിന് നിരവധിയായിട്ടുള്ള പദ്ധതികൾ സർക്കാരുകൾ വിവിധ സമയങ്ങളിലായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് നിലവിലുള്ള സർക്കാർ അവരുടെ ദൃഢനിശ്ചയം, ആ ദൃഢനിശ്ചയത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി സാമൂഹിക വകുപ്പ് മുഖേന സ്കോളർഷിപ്പ് പദ്ധതികൾ ഇപ്പോൾ അനുവദിക്കുകയുണ്ടായി. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഈ ഗണത്തിൽപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ നൽകുന്നതിനും യൂണിഫോം എന്നിവ നൽകുന്നതിനുമുള്ള വിദ്യാജ്യോതി എന്നൊരു പദ്ധതി നമ്മൾ നടപ്പിലാക്കിയിട്ടുണ്ട്. തിരൂരിലെ മാധ്യമപ്രവർത്തകരുടെ കൂട്ടായ്മയായ തിരൂർ പ്രസ് ക്ലബ്ബും സംസ്ഥാന ഭിന്നശേഷി ക്രിക്കറ്റ് ടീമുമായിരുന്നു മത്സരം. മത്സരത്തിൽ സംസ്ഥാന ഭിന്നശേഷി ടീം ജേതാക്കളായി. 10 ഓവറിൽ 6 വിക്കറ്റ് നഷ്ടത്തിൽ 58 റൺസ് എടുത്ത പ്രസ് ക്ലബിനെതിരെ 5 ഓവറിൽ സംസ്ഥാന ഭിന്നശേഷി ടീം വിജയലക്ഷ്യം കണ്ടു. സംസ്ഥാന ഭിന്നശേഷി ടീമിലെ റെയ്സ് കോഴിക്കോടിനെ മികച്ച കളിക്കാരനായി തെരഞ്ഞെടുത്തു. വിജയികൾക്ക് ജില്ലാ പഞ്ചായത്ത് അംഗം വി കെ എം ഷാഫി സമ്മാനദാനം നടത്തി. തിരൂർ ബ്ലോക്ക്
ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് യു സൈനുദ്ദീൻ അതിഥിയായി. ചടങ്ങിൽ വരം 2021 ലോഗോ മന്ത്രി വി അബ്ദുറഹ്മാൻ കുറുക്കോളി മൊയ്തീൻ എംഎൽഎക്ക് നൽകി പ്രകാശനം ചെയ്തു. തിരൂർ ലയൺസ് ക്ലബ്ബും സ്നേഹതീരം വോളണ്ടിയർ വിങ്ങുമായി സഹകരിച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത്. ജില്ലാ ആശുപത്രി PMR വിഭാഗം മേധാവി ഡോക്ടർ പി ജാവേദ് അനീസ്, വരം കോർഡിനേറ്റർ മുജീബ് താനാളൂർ, MES ജില്ലാ സെക്രട്ടറി കെ ഷാഫി ഹാജി, സ്കൂൾ ചെയർമാൻ അൻവർ കളിയത്ത, ആശുപത്രി വികസന സമിതി അംഗം സലീം കെ ബാലൻ, തിരൂർ ലയൺസ് ക്ലബ് സെക്രട്ടറി ദിലീപ് അമ്പായത്തിങ്കൽ, ചേംബർ ഓഫ് കൊമേഴ്സ് സെക്രട്ടറി PP അബ്ദുറഹ്മാൻ, തിരൂർ പ്രസ് ക്ലബ് പ്രസിഡന്റ് PK രതീഷ്, സ്നേഹതീരം കോർഡിനേറ്റർ നാസർ കുറ്റൂർ, ചിത്രകാരൻ വിനോദ് ആലത്തിയൂർ, തിരൂർ സഹൃദയവേദി പ്രസിഡന്റ് ഹമീദ് കൈനിക്കര, അഭയം ചെയർമാൻ പി കോയ എന്നിവർ സംസാരിച്ചു. TVN ന്യൂസ്, തിരൂർ. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മികച്ച വിജയം നേടിയ ചെറുമുക്ക് സ്വദേശികളെ ചെറുമുക്ക് നാട്ടുകാരും കൂട്ടായ്മ ആദരിച്ചു. കണ്ണൂർ മെഡിക്കൽ കോളേജിൽ നിന്നും BDS ബിരുദമെടുത്ത ഷാൻ പർവീണും അഖിലേന്ത്യാ LLB പരീക്ഷയിൽ 20-ാം റാങ്ക് കരസ്ഥമാക്കിയ ഫാത്തിമ ഫിദ എന്നിവരെയാണ് മന്ത്രി വി അബ്ദുറഹ്മാൻ മൊമെന്റോ നൽകി ആദരിച്ചത്. കണ്ണൂർ മെഡിക്കൽ കോളേജിൽ നിന്നും BDS ബിരുദമെടുത്ത ഷാൻ പർവീണും അഖിലേന്ത്യാ LLB പരീക്ഷയിൽ 20-ാം റാങ്ക് കരസ്ഥമാക്കിയ ഫാത്തിമ ഫിദ എന്നിവരെയാണ് ആദരിച്ചത്. നമ്മുടെ പെൺകുട്ടികൾ നല്ല രീതിയിലാണ് അവരുടെ ഉയർച്ച. നമ്മൾ ആഗ്രഹിക്കുന്നു അത് തന്നെയാണ്. ഇവിടെ ഇത്തരത്തിൽ വിജയം നേടുന്ന നമ്മുടെ കുട്ടികളെ അഭിനന്ദിക്കാൻ ചെറുമുക്ക് നാട്ടുകാരെ കൂട്ടായ്മ ഇത്തരത്തിലൊരു പദ്ധതി തയ്യാറാക്കിയതിലുള്ള സന്തോഷം അറിയിക്കുകയാണ്. സാമൂഹ്യ സാംസ്കാരിക മേഖലയിൽ നിരന്തരം ഇടപെടലുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ചെറുമുക്ക് നാട്ടുകാരും കൂട്ടായ്മ അർഹതപ്പെട്ടവർക്ക് ആദരവും ബഹുമതിയും നൽകുന്ന കാര്യത്തിലും മുൻപന്തിയിലാണ്. ചെറുമുക്ക് നാട്ടുകാരും കൂട്ടായ്മ പ്രസിഡന്റ് VP ഖാദർ ഹാജി അധ്യക്ഷത വഹിച്ചു. കൂട്ടായ്മ സെക്രട്ടറിമാരായ മുസ്തഫ ചെറുമുക്ക, EP സൈദലവി, അംഗങ്ങളായ നീലങ്ങത്ത് ഇംതിയാസ്, KK റഫീഖ്, PK ഇസ്മായിൽ, MM സിദ്ദീഖ, KK യൂനിസ്, VP അബു സ്വാലിഹ് തുടങ്ങിയവർ പങ്കെടുത്തു. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് പെൺകുട്ടികൾ മികച്ച നിലയിൽ എത്തുമ്പോൾ ചെറുമുക്കുകാരും ഒട്ടും മോശമല്ല എന്ന് തെളിയിച്ചുകൊണ്ട് നമ്മുടെ ഈ പെൺകുട്ടികൾ ചരിത്രം സൃഷ്ടിച്ചിരിക്കുകയാണ്. TVN ന്യൂസ്, താനൂർ. നഗ്നപാതരായി മണ്ണിലിറങ്ങിയ വിദ്യാർത്ഥികൾ മണ്ണിനെ തൊട്ടറിഞ്ഞ് പുതു അനുഭവം പങ്കുവച്ചു. മാമാങ്ക മെമ്മോറിയൽ ട്രസ്റ്റും റീയക്കോയും തിരുനവായ നവാബുകുന്ദ ഹൈസ്കൂൾ ഹരിതസേന യൂണിറ്റും ഫോറസ്ട്രി ക്ലബ്ബും സംയുക്തമായി ലോക വന്യജീവി സംരക്ഷണ ദിനവും ലോക മണ്ണ് ദിനാചരണവും സംഘടിപ്പിച്ചു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ജന്തുശാസ്ത്ര വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസറും ഫാൽക്കൺ റിസർച്ചറുമായ ഡോക്ടർ സുബേർ മേടമൽ ഉദ്ഘാടനം നിർവഹിച്ചു. ലോക വന്യജീവി സംരക്ഷണ ദിനവും ലോക മണ്ണ് ദിനാചരണത്തിന്റെ ഭാഗമായി മാമാങ്ക മെമ്മോറിയൽ ട്രസ്റ്റും റിയോക്കോയും തിരുനാവായ നവാബുകുന്ദ ഹൈസ്കൂൾ ഹരിതസേന യൂണിറ്റും ഫോറസ്ട്രി ക്ലബ്ബും ചേർന്ന് സംഘടിപ്പിച്ച മണ്ണിനെ തൊട്ടറിയൽ എന്ന പരിപാടിയിലാണ് വിദ്യാർത്ഥികൾ നഗ്നപാതരായി എത്തിയത്. തിരുത്തി റോഡിലെ ചുവന്ന ഉറപ്പുള്ള മണ്ണിലൂടെ ബോധവൽക്കരണ യാത്രയായി എത്തിയ വിദ്യാർത്ഥികൾ പാടശേഖരത്തിലെ ചളി നിറഞ്ഞ ചേറുമണ്ണിന്റെ ഗന്ധം ശ്വസിച്ച് അനുഭവിച്ചറിയുകയായിരുന്നു. പരിസ്ഥിതി പ്രവർത്തകനായ ലത്തീഫ് കുറ്റിപ്പുറം, ഹരിതസേനാ കോർഡിനേറ്റർ കെ ശ്രീജ, ഓയിസ്ക മലപ്പുറം ചാപ്റ്റർ പ്രസിഡന്റ് KK റസാഖ് ഹാജി, ഫോറസ്ട്രി ക്ലബ്ബ് കോർഡിനേറ്റർ V പ്രസാദ് എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ജന്തുശാസ്ത്ര വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസറും ഫാൽക്കൺ റിസർച്ചറുമായ ഡോക്ടർ സുബൈർ മേടമ്മൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു. റിയോക്കോ പ്രസിഡന്റ് സി കിളർ അധ്യക്ഷനായിരുന്നു. മണ്ണ് അറിഞ്ഞിരിക്കേണ്ടത് എന്ന വിഷയത്തിൽ കൃഷിവകുപ്പ് മുൻ ജില്ലാ ഡെപ്യൂട്ടി ഡയറക്ടർ P സാരംഗനും പരിസ്ഥിതിയുടെ ആനുകാലികത എന്ന വിഷയത്തിൽ പക്ഷി നിരീക്ഷകൻ M സ്വാദിഖും ക്ലാസ് എടുത്തു. നവാബുകുന്ദ ഹൈസ്കൂൾ ഹെഡ്മാസ്റ്റർ KP ശ്രീകുമാർ, സലാം പോത്തന്നൂർ, സതീശൻ കളിച്ചാത്ത, K പ്രകാശ, റഫീഖ് വട്ടേക്കാട്, അഷ്റഫ് പാലാട്ട, ഉമ്മർ ചിറക്കിൽ, ആദിൽ ടീച്ചർ എന്നിവർ സംസാരിച്ചു. കേരളത്തിലെ പ്രഥമ പക്ഷി അറ്റ്ലസ് ബുക്ക് റിയക്യോക്ക് നസറുദ്ദീൻ തിരൂർ കൈമാറി. ക്യാൻസർ രോഗിക്ക് മുടിദാനം ചെയ്ത് മാതൃക കാട്ടിയ പറമ്പിൽ അമാന ഷൈ എന്ന വിദ്യാർത്ഥികൾക്ക് ബാംഗ്ലൂർ ആസ്ഥാനമായ സിഡംബളി UVSന്റെ ഉപഹാരങ്ങൾ മാമാങ്കം മെമ്മോറിയൽ ട്രസ്റ്റ് ചെയർമാൻ CPM ഹാരിസ് സമ്മാനിച്ചു. TVN ന്യൂസ്, തിരുനാവായ. ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. വാർത്തകളിലേക്ക്. ചരിത്രത്തിലാദ്യമായി സീനിയർ വനിതാ നാഷണൽ ചാമ്പ്യൻഷിപ്പ് ട്രോഫി പുറത്തിറക്കി. കായിക വകുപ്പ് മന്ത്രി V അബ്ദുറഹ്മാൻ ട്രോഫിയുടെ പ്രകാശനം നിർവഹിച്ചു. December 9 MES സ്മാരക കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ നടക്കുന്ന കലാശ പോരാട്ടത്തിൽ കായിക വകുപ്പ് മന്ത്രി V അബ്ദുറഹ്മാൻ ജേതാക്കൾക്ക് ട്രോഫി സമ്മാനിക്കും.
ഇരുപത്തിയാറ് വർഷത്തെ ചരിത്രത്തിലാദ്യമായി സീനിയർ വനിതാ നാഷണൽ ചാമ്പ്യൻഷിപ്പ് ട്രോഫി പുറത്തിറക്കി. കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹിമാൻ ട്രോഫിയുടെ പ്രകാശനം നിർവഹിച്ചു. ചടങ്ങിൽ ആൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ വനിതാ വിഭാഗം മേധാവി സ്വപ്ന റാണി, രജിസ്ട്രേഷൻ വിഭാഗം ഡയറക്ടർ സങ്കൽപ്പ്, റവന്യൂ ഡയറക്ടർ സി കെ പി ഷാനവാസ്, സ്പോർട്സ് കൌൺസിൽ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് ശ്രീകുമാർ, സ്പോർട്സ് കൌൺസിൽ ജില്ലാ നിർവാഹ സമിതി അംഗം ഋഷികേശ്, കേരള ഫുട്ബോൾ ടീം മുൻ ക്യാപ്റ്റനും താനൂർ സ്വദേശിയുമായ ഉസ്മാൻ എന്നിവർ പങ്കെടുത്തു. 9.5 kg തൂക്കമുള്ളതാണ് ട്രോഫി. 2 അടിയോളം ഉയരമുള്ള ട്രോഫി സന്തോഷ് ട്രോഫിക്ക് സമാനമായ ഉയരമുള്ളതാണ്. December 9 EMS സ്മാരക കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ നടക്കുന്ന കലാശപ്പോരാട്ടത്തിൽ കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹിമാൻ ജേതാക്കൾക്ക് ട്രോഫി സമ്മാനിക്കും. ആൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ മത്സര വിഭാഗമാണ് ട്രോഫി രൂപകൽപ്പന ചെയ്തത്. 26 വർഷത്തിനു ശേഷം ഇതാദ്യമായാണ് റോളിംഗ് ട്രോഫി ഏർപ്പെടുത്തിയിരിക്കുന്നത് എന്നതാണ് സവിശേഷത. TVN News താനൂർ. MSME പാരമ്പര്യ വ്യവസായങ്ങൾ എന്ന വിഷയത്തെ ആസ്പദമാക്കി നടന്ന മലപ്പുറം ജില്ലാതല ആശയരൂപീകരണ സെമിനാർ തിരൂർ സീതി സായ് മെമ്മോറിയൽ പോളിടെക്നിക് കോളേജിൽ നടന്നു. വേണ്ട വിധത്തിൽ പ്രോത്സാഹനം നൽകിയാൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും നല്ല സംരംഭക സൗഹൃദ ജില്ലയായി മാറ്റാൻ മലപ്പുറം ജില്ലയ്ക്ക് കഴിയുമെന്ന് ജില്ലാതല ആശയ അവതരണ പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കുറുക്കുളി മൊയ്തീൻ MLA അഭിപ്രായപ്പെട്ടു. വേണ്ട വിധത്തിൽ പ്രോത്സാഹനം നൽകിയാൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും നല്ല സംരംഭക സൗഹൃദ ജില്ലയായി മാറാൻ മലപ്പുറം ജില്ലയ്ക്ക് കഴിയുമെന്ന MLA കുറുക്കുളി മൊയ്തീൻ. MSME പാരമ്പര്യ വ്യവസായങ്ങൾ എന്ന വിഷയത്തെ ആസ്പദമാക്കി നടന്ന മലപ്പുറം ജില്ലാതല ആശയരൂപീകരണ സെമിനാർ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിച്ചു. ഒരു ചെറിയ പ്രോത്സാഹനം കിട്ടിയ, ചെറിയ അവസരങ്ങൾ കിട്ടിയ, അത് ഭംഗിയായി ഉപയോഗിക്കാൻ കഴിയുന്ന പ്രതിഭാശാലികളായിട്ടുള്ള കുട്ടികളാണ് ഈ ജില്ലയിലെ മക്കൾ എന്ന് അവർ തെളിയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പുതിയ നൂതന ആശയങ്ങൾക്ക് വേണ്ടിയുള്ള ഈ സംരംഭം, അതിൽ ഒരു 10,000 കുട്ടികളെങ്കിലും നമ്മുടെ ജില്ലക്കാർ പ്രവേശനം ചെയ്യേണ്ടതുണ്ട്. 100,000 മൊത്തം വേണം. അപ്പൊ അതുകൊണ്ട് 10,000 പോരാ, അതിനേക്കാൾ കൂടുതൽ ഉണ്ടാവേണ്ടതുണ്ട്. എങ്കിലും ഈ 30,000 ഒരു വലിയ പങ്ക്, 10% ആശയങ്ങൾ നമ്മുടെ ഈ ജില്ലയിൽ നിന്ന് സ്വരൂപിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ചടങ്ങിന് മലപ്പുറം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് MK റഫീഖ അധ്യക്ഷത വഹിച്ചു. മലപ്പുറം ജില്ലയിലെ 100,000 ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾക്കായി കോഡിംഗ് സ്കിൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം രാജ്യത്തെ തന്നെ ഏറ്റവും ബൃഹത്തായ ഒരു പദ്ധതിയായി ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ആരംഭിക്കുന്നതായി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അറിയിച്ചു. MSME മേഖലയിലെ വിദഗ്ധരായ ജോയിന്റ് സെക്രട്ടറി GS പ്രകാശ്, തൃശൂർ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ MSME ഇൻസ്റ്റിറ്റ്യൂട്ട് ഫൗണ്ടർ ഡയറക്ടർ അജിത് മത്തായി, MBM കൺസൾട്ടിംഗ് ചെന്നൈ എന്നിവർ വിഷയം അവതരിപ്പിച്ച് പ്രഭാഷണം നടത്തി. മലപ്പുറം ജില്ലയുടെ സാങ്കേതിക വിദ്യാ മേഖലയിലെ സർവതോന്മുഖമായ മുന്നേറ്റത്തിന് പങ്കാളിത്തം വഹിക്കാൻ SSM പോളിടെക്നിക് പ്രതിജ്ഞാബദ്ധമാണെന്ന സ്വാഗത പ്രസംഗത്തിൽ കോളേജ് പ്രിൻസിപ്പാൾ അബ്ദുൽ നാസൽ കൈപ്പകഞ്ചേരി അറിയിച്ചു. മലപ്പുറം ജില്ലാ KDISC പ്രോഗ്രാം എക്സിക്യൂട്ടീവ് മുഹമ്മദ് നബീൽ VP പദ്ധതി വിശദീകരണം നടത്തി. പ്രകൃതിയെ അസ്ഥിരപ്പെടുത്താത്ത സുസ്ഥിരമായ വികസനമാണ് നമുക്ക് വേണ്ടതെന്നും തിരൂർ പോളിടെക്നിക്കിൽ ആരംഭിച്ച വെർച്വൽ ലാബ് ടെക്നോളജി ബിസിനസ് ഇൻക്യുബേറ്ററിന്റെ നേതൃത്വത്തിൽ മലപ്പുറം ജില്ലയിൽ ഗ്രാസ് റൂട്ട് ഇന്നോവേറ്റേഴ്സ് ഷോക്കേസ് സംഘടിപ്പിക്കുമെന്നും മുൻ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയും SSM പോളിടെക്നിക് ഗവേണിംഗ് ബോർഡ് ചെയർമാനും കൂടിയായ K. അഹമ്മദ് കുട്ടി ആശംസാ സന്ദേശത്തിൽ അറിയിച്ചു. പരിപാടിയിൽ ജില്ലയിലെ സ്കൂൾ അധ്യാപക പ്രതിനിധികൾ, IEDC ഇന്നോവേഷൻ ടീം വിദ്യാർത്ഥി പ്രതിനിധികൾ, വിവിധ വകുപ്പ് മേധാവികൾ, സ്റ്റാഫ് പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു. TVN News തിരൂർ. വിദ്യാർത്ഥികളിലെ സാങ്കേതിക കഴിവുകൾ വികസിപ്പിക്കുന്ന അടൽ റിംഗറിംഗ് ലാബ് തിരൂർ MES സെൻട്രൽ സ്കൂളിൽ പ്രവർത്തനം ആരംഭിക്കുന്നു. ലാബിന്റെ പ്രവർത്തനോദ്ഘാടനം December 5 കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹിമാൻ നിർവഹിക്കുമെന്ന് സ്കൂൾ അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. നിർമ്മിത ബുദ്ധിയടക്കം ഉൾപ്പെടുത്തി വിദ്യാഭ്യാസ രംഗത്ത് വിപ്ലവകരമായ മാറ്റം സൃഷ്ടിച്ചുകൊണ്ട് സാങ്കേതിക മേഖല അനുദിനം വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. ആഗ്മെന്റേഷൻ റിയാലിറ്റിയും വെർച്വൽ റിയാലിറ്റിയും ഉൾപ്പെടുത്തി വിദ്യാർത്ഥികളുടെ ദീക്ഷണപരമായ കഴിവുകളെ സമൂഹത്തിന് ഉപകരിക്കും വിധത്തിലാണ് ലാബ് പ്രയോജനപ്പെടുത്തുക. നവീനമായ സാങ്കേതിക തികവോടെ ആവിഷ്കരിക്കാൻ സഹായിക്കുന്ന 3D പ്രിന്റർ അടക്കമുള്ള ആശയങ്ങൾ ഒട്ടനവധി ഉപകരണങ്ങൾ ലാബിൽ സജ്ജീകരിച്ചിരിക്കുന്നു. കുട്ടികളെ വേണ്ട രീതിയിൽ പിന്തുണയ്ക്കുന്നതിനും മികച്ച പരിശീലനം നൽകുന്നതിനുമായി പ്രഗത്ഭരായ അധ്യാപകരെയാണ് ലാബിൽ നിയമിച്ചിട്ടുള്ളത്. MES വിദ്യാർത്ഥികൾക്ക് പുറമെ ജില്ലയിലെ വിദ്യാർത്ഥികൾക്കും ലാബ് പ്രയോജനപ്പെടുത്താനുള്ള സൗകര്യം ഉണ്ടായിരിക്കും. ലാബിന്റെ പ്രവർത്തനോദ്ഘാടനം December 5 രാവിലെ 10 മന്ത്രി വി അബ്ദുറഹിമാൻ നിർവഹിക്കുമെന്ന് സ്കൂൾ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഇതോടൊപ്പം സ്കൂളിൽ പുതുതായി ആരംഭിക്കുന്ന ടേബിൾ ടെന്നീസ് പരിശീലനോദ്ഘാടനം നടക്കുമെന്ന് സ്കൂൾ ഭരണസമിതി ചെയർമാൻ അൻവർ സാദത്ത് കള്ളിയത്ത്, പ്രിൻസിപ്പാൾ ഡോക്ടർ ജയ്മോൻ മേലേക്കുടി, PP അബ്ദുറഹിമാൻ, K. ജലീൽ, VA റഷീദ്, ഡോക്ടർ ഫാസിൽ, ജിദ്മേനോൻ, കരുണാകരൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. തിരൂർ MES സെൻട്രൽ സ്കൂൾ എല്ലാ കാലത്തും പാഠ്യേതര വിഷയത്തിൽ
എന്ന് മുൻപന്തിയിലാണ്. കേരളത്തിൽ ആദ്യമായി മോണ്ടിസോറി സംവിധാനം കൊണ്ടുവന്നത് MES സെൻട്രൽ സ്കൂളാണ്. അതിൻ്റെ പിൻപറ്റി ഇന്ന് കേരളത്തിലെ ആയിരക്കണക്കിന് വിദ്യാലയങ്ങളിൽ മോണ്ടിസോറി സംവിധാനമുണ്ട്. അതേപോലെ ഈ കാര്യങ്ങളിലൊക്കെ തന്നെ ഏറ്റവും പുതിയ ഒരു കാൽവെപ്പാണ് അടൽ ടിങ്കറിംഗ് ലാബ്. യഥാർത്ഥത്തിൽ അടൽ ടിങ്കറിംഗ് ലാബ് എന്ന് പറയുമ്പോൾ പുതിയ ആളുകൾക്ക് അതിൻ്റെ യാഥാർത്ഥ്യം എത്രത്തോളം മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും റോബോട്ടിക്സും സമന്വയിപ്പിച്ചുകൊണ്ട് പുതിയ പുതിയ നൂതനമായ കണ്ടുപിടുത്തങ്ങൾ വിദ്യാർത്ഥികളിലൂടെ സംഭവിപ്പിക്കാൻ വേണ്ടി അവരുടെ ചിന്താശക്തിയും അവരുടെ റീസണിങ്ങും സമന്വയിപ്പിച്ചുകൊണ്ട് അവരിലുള്ള ക്രിയേറ്റിവിറ്റി കണ്ടെത്താൻ സാധ്യമാവുന്ന രീതിയിലാണ് ഈ ലാബ് ഇവിടെ തയ്യാറാക്കപ്പെട്ടിട്ടുള്ളത്. അതിന് ഏകദേശം 40,000 ഐറ്റംസ് ഓഫ് മെഷീനറി മെറ്റീരിയൽസ് ആണ് ഇവിടെ നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുള്ളത്. ഇതിനു വേണ്ടിയിട്ടുള്ള നേരത്തെ സാർ സൂചിപ്പിച്ച പോലെ മെറ്റീരിയൽസ് വാങ്ങാനും ഈ ലാബ് തയ്യാറാക്കാനും ഒക്കെയുള്ള ഫണ്ടിങ് കേന്ദ്ര ഗവൺമെൻറ് നൽകിയ പണത്തിൽ നിന്നാണ് കണ്ടെത്തുന്നതെങ്കിലും അതിൻ്റെ ബാക്കിയുള്ള മോഡിഫിക്കേഷൻസ് കാര്യങ്ങൾ അത് ഒരു ഒരു നിശ്ചിത ഫണ്ട് നമ്മൾ സ്കൂളിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. ടി വി എൻ ന്യൂസ് തിരൂർ. ഒഴൂർ പരപ്പാറപ്പുറം റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്ക് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട STPI പരപ്പാറപ്പുറം ബ്രാഞ്ച് കമ്മിറ്റി വാർഡ് മെമ്പർക്ക് നിവേദനം നൽകി. കാലങ്ങളായി തകർന്നു കിടക്കുന്ന റോഡ് അഴുക്കുചാൽ സംവിധാനത്തോടെ പുനർനിർമ്മിക്കണമെന്നാണ് ആവശ്യം. ഒഴൂർ പരപ്പാറപ്പുറം ഓവുകുളം റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്ക് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ടാണ് STPI പാറപ്പുറം ബ്രാഞ്ച് കമ്മിറ്റി വാർഡ് മെമ്പർ നൂഹ് കരിങ്കപ്പാറയ്ക്ക് നിവേദനം നൽകിയത്. പാറപ്പുറം ഓവുകുളം റോഡ് തകർന്നിട്ട് കാലങ്ങളായി. റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്ക് ശാശ്വതമായ പരിഹാരം കാണണമെന്നും അഴുക്കുചാൽ സംവിധാനത്തോടെ റോഡ് പുനർനിർമ്മിക്കണമെന്നാണ് ആവശ്യം. പല ഭാഗങ്ങളിൽ തകർന്ന റോഡിന്റെ സുരക്ഷാഭിത്തികൾ പുതുക്കി പണിയണമെന്നും ജനങ്ങളുടെ യാത്രാ ബുദ്ധിമുട്ടിന് പരിഹാരം കാണുകയും സുരക്ഷയൊരുക്കുകയും ചെയ്യണമെന്നും ആവശ്യപ്പെട്ടാണ് STPI പാറപ്പുറം ബ്രാഞ്ച് കമ്മിറ്റി നിവേദനം നൽകിയത്. പ്രസിഡന്റ് മഖ്ബൂൽ, സെക്രട്ടറി അനീസ്, ബഷീർ എന്നിവർ സംബന്ധിച്ചു. TVN ന്യൂസ്, താനൂർ. വൈദ്യുതി ഉപഭോക്താക്കളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി KSEB ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചു ചേർത്ത് പരിഹാരം കണ്ടെത്തുമെന്ന് തിരൂർ MLA കുറുക്കുളു മൊയ്തീൻ അറിയിച്ചു. BP അങ്ങാടി തണൽ റെസിഡൻസ് അസോസിയേഷനും പഞ്ചായത്ത് മെമ്പർ മുൻതസിർ ബാബുവിന്റെയും നേതൃത്വത്തിൽ മണ്ണാറാട് പുളിഞ്ചോട് നിവാസികളും MLAക്ക് പരാതി സമർപ്പിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് MLAയുടെ നടപടി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഏറെ നാളുകൾക്ക് ശേഷം വിളിച്ചു ചേർത്ത താലൂക്ക് സഭയിൽ ബന്ധപ്പെട്ട വകുപ്പ് ഉദ്യോഗസ്ഥന്മാർ പങ്കെടുത്തില്ല. പ്രതിഷേധമറിയിച്ച് താനൂർ നഗരസഭാ ചെയർമാൻ PP ഷംസുദ്ദീൻ. കേരള മുനിസിപ്പൽ കോർപ്പറേഷൻ റേഷൻ സ്റ്റാഫ് അസോസിയേഷന്റെ 45-ാമത് യൂണിറ്റ് സമ്മേളനം സമാപിച്ചു. പ്രസിഡന്റ് സുജിത, സെക്രട്ടറി സുരേഷ് എന്നിവരെ സമ്മേളനം തിരഞ്ഞെടുത്തു. ചരിത്രത്തിലാദ്യമായി സീനിയർ വനിതാ നാഷണൽ ചാമ്പ്യൻഷിപ്പ് ട്രോഫി പുറത്തിറക്കി. MES സ്മാരക കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ നടക്കുന്ന കലാശ പോരാട്ടത്തിൽ ജേതാക്കൾക്ക് ട്രോഫി സമ്മാനിക്കും. MSME പാരമ്പര്യ വ്യവസായങ്ങൾ, മലപ്പുറം ജില്ലാതല ആശയ രൂപീകരണ സെമിനാർ തിരൂർ സ്ഥിതി സായി മെമ്മോറിയൽ പോളിടെക്നിക് കോളേജിൽ നടന്നു. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.